ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒന്നുകിൽ ഇൻസ്റ്റാൾ ചെയ്ത ഫോൾഡറിൽ നിന്ന് റൺ ചെയ്യുക. ഞാനിവിടെ ഒരു ഡെസ്ക്ടോപ്പ് എൻട്രി ആയിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്കതിനെ ക്ലിക്ക് ചെയ്തിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. സോ ഐ ആം ക്ലിക്കിംഗ് ഓൺ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഞാൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പണായി വരുമ്പം ആദ്യം ചോദിക്കുന്ന ഓപ്ഷൻ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. ഗിറ്റ് പോലെയുള്ള വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് നമുക്ക് പ്രൊജക്റ്റിനെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് കുറച്ച് ടെംപ്ലേറ്റ്സ് ലിസ്റ്റ് ചെയ്യും. ഒന്നുകിൽ ഒരു ആക്ടിവിറ്റി ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബേസിക് ആക്ടിവിറ്റി, ബോട്ടം നാവിഗേഷൻ ആക്ടിവിറ്റി, അങ്ങനെ കുറച്ച് MD ആക്ടിവിറ്റി അങ്ങനെ കുറച്ച് ടെംപ്ലേറ്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ക്ലിക്ക് ചെയ്തിട്ട് ആ ടെംപ്ലേറ്റ് അനുസരിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ബേസിക് ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്യുകയാണ്. നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റിൽ നമുക്ക് ആപ്ലിക്കേഷൻ നെയിം കൊടുക്കാം. മൈ ന്യൂ ആപ്പ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. അപ്പം പാക്കേജ് നെയിമും ലൊക്കേഷനും ബൈ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും. ലാംഗ്വേജും ജാവയാണ്, ഡിഫോൾട്ടായിട്ട് ജാവയാണ്. പുതിയ ആൻഡ്രോയിഡ് IDയിൽ കോഡ്ലിനും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കോഡ്ലിൻ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെയുണ്ട്. മിനിമം SDK കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിനിഷ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ആപ്പ് ഓപ്പണായിട്ട് വരും. ഏകദേശം ഒരു 8 GB റാമാണ്, വിൻഡോസ് ആണെങ്കിലും ലിനക്സ് ആണെങ്കിലും ആൻഡ്രോയിഡ് SDK ആൻഡ്രോയിഡ് ID റൺ ചെയ്യാൻ വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൽ കുറവാണെങ്കിലും റൺ ചെയ്യും, പക്ഷേ ഒരു ഡിലേ ഉണ്ടാവും. അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഏകദേശം 8 GB ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ആ ഡിലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം ബൈ ഡിഫോൾട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്ന് കഴിയുമ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ടെംപ്ലേറ്റിനനുസരിച്ചുള്ള കോഡ് പ്രീ ഫിൽഡ് ആയിരിക്കും. ഇപ്പോൾ ആൻഡ്രോയിഡ് IDയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആൻഡ്രോയിഡ് IDയാണ്. നമ്മൾ ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആൻഡ്രോയിഡ് IDയാണ്, ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കോഡ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു കോഡ് എഡിറ്റർ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ആൻഡ്രോയിഡ് SDK സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് വരുന്നുണ്ടാവും. ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ റൺ ചെയ്യണമെങ്കിൽ മൊബൈൽ ഫോൺ USB വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ റൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ വെർച്വൽ ഡിവൈസ് ഓപ്പൺ ആക്കിയിട്ട് വെർച്വൽ ഡിവൈസ് വഴി നമുക്ക് റൺ ചെയ്യാൻ പറ്റും. വി വിൽ സീ ദാറ്റ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെർച്വൽ ഡിവൈസിന് വേണ്ടി AVD മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ടൂൾസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AVD മാനേജർ ഓപ്പൺ ആവും. അതുപോലെ തന്നെ SDKക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് SDK മാനേജറും ഉണ്ട്. അപ്പോൾ SDK മാനേജറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ടായിട്ട് ആൻഡ്രോയിഡ് SDKയുടെ ഏതൊക്കെ കമ്പോണൻറ്റ് ഇൻസ്റ്റാൾഡ് ആണെന്ന് കാണിക്കും. ഇപ്പം ഈ പർട്ടിക്കുലർ കേസിൽ ആൻഡ്രോയിഡ് 7 AP Level 24 അത് ഇൻസ്റ്റാൾഡ് ആണ്. ബാക്കിയുള്ളതൊക്കെ നോട്ട് ഇൻസ്റ്റാൾഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇത് SDK പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ SDK ടൂൾസ്, അതായത് ആൻഡ്രോയിഡ് എമുലേറ്റർ, അതായത് നമ്മൾ AVD ഒക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ എമുലേറ്റർ ആവശ്യമാണ്. പ്ലാറ്റ്ഫോം ടൂൾസ്, SDK ബിൽഡ് ടൂൾസ് ഒക്കെ ബൈ ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പം അത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ SDK മാനേജർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് AVD മാനേജർ. ഈ AVD മാനേജർ നമുക്ക് ആവശ്യമാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ഫോണിൽ നിന്നല്ലാതെ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് AVD മാനേജർ നല്ലതാണ്. അപ്പം ഞാൻ ഈ ക്ലാസ്സിൽ മൊബൈൽ ഫോണിൽ എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ മൊബൈൽ ഫോണിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനിവിടെ വെർച്വൽ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വെർച്വൽ ഡിവൈസിൽ നമുക്ക് കോഡ് റൺ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു വെർച്വൽ ഡിവൈസ് ആഡഡ് ആണ്, Nexus 5 AP 24. ഇനി ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു വെർച്വൽ ഡിവൈസ് ക്രിയേറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പം ക്രിയേറ്റ് വെർച്വൽ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നത് തന്നെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഫോൺ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു വെർച്വൽ ഡിവൈസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഏകദേശം 1 GB അടുത്ത് സ്പേസ് ആവശ്യമുണ്ട്. ഇതിൻ്റെ അതും ഇൻ്റർനെറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അത് ബൈ ഡിഫോൾട്ടായിട്ട് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ലോഞ്ച് ദിസ് AVD ഇൻ ദ എമുലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇത് ഓണാവും. ഇത് Nexus 5 ഫോണാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ സാധാരണ ഒരു ഫോൺ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ ഈ എമുലേറ്റർ വർക്ക് ചെയ്യും. അപ്പോൾ ഫോൺ ഓണായി വന്ന് അതിൻ്റെ ഫീച്ചർ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്ത് കഴിയുമ്പം
നമുക്ക് ഈ വെർച്വൽ ഡിവൈസ് റൺ ചെയ്യാനാണ് നമുക്ക് ഓപ്ഷൻ പറ്റുന്നത്. ഒന്നുകിൽ നമുക്ക് സ്വന്തം മൊബൈൽ ഫോണിൽ യു എസ് ബി വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം നമ്മുടെ സ്വന്തം മൊബൈൽ ഫോണിൽ റൺ ചെയ്യാം, അതും അല്ലെങ്കിൽ ഈ വെർച്വൽ ഡിവൈസിൽ നമുക്ക് റൺ ചെയ്യാം. ഐ വിൽ ഷോ യു ഹൗ ടു ഡു ദാറ്റ്. അപ്പം ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞെങ്കിൽ നമുക്ക് പവർ ഓഫ് ക്ലിക്ക് ചെയ്ത് ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മൊബൈൽ ഫോൺ ഓണായി വന്നിട്ടുണ്ട്, നെക്സസ് 5. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫോണിലുള്ള എല്ലാ ഫീച്ചറും ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഈ ഫോണിൽ ഈ വെർച്വൽ ഡിവൈസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പവർ ഓഫ് ചെയ്ത് ഇത് ഓഫ് ചെയ്യാനും പറ്റും.